നമ്മളെ കുടുകുട രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒരു നടനാണ് ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി. നമുക്കെല്ലാവർക്കും ധർമ്മജനെ കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീൽ ആണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും നമ്മൾക്കൊരു ചിരി കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥ സിനിമ തിരക്കഥകൾ അല്ലാതെ സിനിമയുടെ പിന്നാമ്പുറ കഥകളിലേക്ക് വരുമ്പോൾ ധർമ്മജൻ ബോൾഗാട്ടി എങ്ങനെ ശ്രദ്ധേയനാകുന്നു അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ചില ചില കാര്യങ്ങളുണ്ട്. ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ധർമ്മജൻ ബോൾഗാട്ടി ഒരു ശ്രദ്ധേയനായിരുന്നു. അന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ ഷംന കാസിം വിവാദവുമായി ബന്ധപ്പെട്ടും ധർമ്മജൻ ബോൾഗാട്ടി എന്തുകൊണ്ട് ശ്രദ്ധാകേന്ദ്രമാകുന്നു എന്നതിനെ പറ്റി കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ രംഗത്തു നിന്നും ഉള്ള പ്രതി ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപാണ്. പക്ഷേ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതിനൊന്നും സ്ഥിരീകരണമില്ല. കൃത്യമായും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലുള്ള കേസാണ്, അതിലൊന്നും നമ്മൾ കൂടുതൽ അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. പൾസർ സുനി എന്ന ഒരു കൊട്ടേഷൻ ഗ്യാങ് ലീഡറിന് ഈ ഒരു കൊട്ടേഷൻ കൊടുത്തു, അങ്ങനെയൊക്കെയാണ് നടി ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ധർമ്മജൻ മാധ്യമങ്ങളിൽ സജീവ ശ്രദ്ധയായി മാറിയത് പൾസർ സുനിയോടൊപ്പം ധർമ്മജൻ ബോൾഗാട്ടി തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു ചിത്രം പ്രചരിച്ചതോടുകൂടിയാണ്. ഇതിന് കാരണം പൾസർ സുനിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടുള്ള ഒരു ചിത്രം. പക്ഷേ എങ്ങനെയോ ഈ കേസിൽ നിന്ന് ധർമ്മജൻ ബോൾഗാട്ടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് ധർമ്മജൻ നൽകിയ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ ഒരു വിശദീകരണം എന്തെന്നാൽ, താനൊരു ഫിലിം സ്റ്റാറാണ്, സെലിബ്രിറ്റിയാണ്, പലരും തൻ്റെ അടുക്ക ഫോട്ടോ എടുക്കാൻ വരും, അപ്പോൾ അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും നോക്കിയല്ല താൻ അവർക്ക് ഫോട്ടോയ്ക്കൊപ്പം പോസ് ചെയ്യുന്നത് ഫോട്ടോയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു കാഷ്വലായ രീതിയിൽ സംസാരിച്ചു. നമ്മളും അത് അവിശ്വസിച്ചില്ല. പക്ഷേ ഈ ഷംന കാസിം വിവാദത്തിലേക്ക് വീണ്ടും ധർമ്മജൻ ബോൾഗാട്ടിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമില്ലാതെ ധർമ്മജനെ എന്തിന് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പോലീസ് വിളിക്കുന്നു എന്നതിനെ സംബന്ധിക്കുന്ന ചില ന്യായമായ സംശയങ്ങൾ നമുക്ക് തോന്നാൻ ഇടയുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ ഈ ഒരു അവസരത്തിലും കൃത്യമായ രീതിയിൽ ധർമ്മജൻ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വരാം. ആദ്യം ഈ നടി ആക്രമിച്ച കേസിൽ കൃത്യമായ രീതിയിൽ ധർമ്മജനെ പോലീസ് വിളിപ്പിച്ചു ചോദ്യം ചെയ്തപ്പോൾ ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നവരെ പോലെ കെട്ടിപ്പിടിച്ചാണ് പൾസർ സുനിയും ധർമ്മജനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള ആധികാരികത ധർമ്മജന് സമ്മതിക്കേണ്ടി വന്നു. ധർമ്മജൻ പക്ഷേ ആ സമയത്തും പറഞ്ഞത് ഇതാണ്, താനൊരു സെലിബ്രിറ്റിയാണ്, പലരും തൻ്റെ അടുക്ക ഫോട്ടോ എടുക്കാൻ വരും, അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള പാസ്റ്റ് ഒന്നും നോക്കിയല്ല താൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന്. അതൊക്കെ കൃത്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഷംന കാസിം വിവാദത്തിൽ കൂടി ധർമ്മജനെ ആരെയും വിളിക്കാതെ ധർമ്മജനെ മാത്രം പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ വരുന്നു. സിനിമാ സംഘങ്ങൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായുള്ള ചില അടുപ്പം, അതിനെപ്പറ്റിയുള്ള ചില ബന്ധങ്ങളെപ്പറ്റി, അത്തരത്തിലുള്ള ബന്ധങ്ങളെപ്പറ്റി ചില റൂമേഴ്സ് മാത്രമല്ല ചില സംശയങ്ങൾ കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കൃത്യമായും അന്ന് നടിയെ ആക്രമിച്ച കേസിൽ ഫോട്ടോയെക്കുറിച്ച് മാത്രം ചോദിക്കാനാണ് പോലീസ് തന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞ ധർമ്മജൻ ദിലീപിനെക്കുറിച്ചോ നാദൃശയെക്കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി അന്ന് നൽകിയിരുന്നില്ല. പോലീസ് തന്നെ ഫോട്ടോകൾ കാണിച്ച് അതേക്കുറിച്ച് ചോദിച്ചതായി മാത്രം പറഞ്ഞു. സുനിതാൻ അഭിനയിച്ച സെറ്റിലെത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. അതൊക്കെയാണ് ധർമ്മജൻ പറഞ്ഞത്. അങ്ങനെ ആ കേസിൽ നിന്ന് ധർമ്മജനെ ഒഴിവാക്കുകയാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ ദിലീപ് ജയിൽ മോചിതനായപ്പോൾ, ജയിലിലേക്ക് പോയപ്പോൾ ധർമ്മജൻ വികാരപരമായിട്ടൊക്കെ അന്ന് ആ സമയത്ത് കരഞ്ഞതും ദിലീപ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ദിലീപിന് ജയ് വിളിച്ചുകൊണ്ട് അവിടെ എല്ലാം ഓടി നടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ വിഷയങ്ങൾ അവിടെ നിന്ന് പോട്ടെ. നടിയെ ആക്രമിച്ച കേസിൽ ധർമ്മജൻ ഒഴിവാക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ ഷംന കാസിം വിവാദത്തിൽ എന്തിന് കൃത്യമായ രീതിയിൽ ധർമ്മജൻ എന്ന ഒരു ചലച്ചിത്ര താരത്തെ മാത്രം വിളിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ധർമ്മജൻ പറയുന്ന മറുപടി എന്തെന്നാൽ, കൃത്യമായ രീതിയിൽ ഈ തട്ടിപ്പുകാർ തന്നെ പലതവണ, തനിക്ക് അവരെ ഒന്നും അറിയില്ല, ഷാജി പട്ടിക്കര എന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ മറ്റോ ആണ് തൻ്റെ നമ്പർ അവർക്ക് കൊടുത്തത്. അവർ കൃത്യമായ രീതിയിൽ തന്നോടൊപ്പം തന്നെ വിളിച്ചത് എന്തെന്നാൽ, കൃത്യമായും ഈ നടിമാരായിട്ടുള്ള ഷംന കാസിമിൻ്റെയും ഈ മിയയുടെയും നമ്പർ നൽകാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ രീതിയിൽ അവർ ധർമ്മജൻ പറയുന്നത് ഇങ്ങനെയാണ്, ലോക്ക്ഡൗണിനിടയുള്ള വിളി തമാശയായിട്ടാണ് താൻ ആദ്യം കരുതിയത്. ഷംനയുടെ ആ നമ്പർ ആവശ്യപ്പെട്ട് 3 തവണയാണ് ഈ തട്ടിപ്പുകാർ തന്നെ വിളിച്ചത്. അഷ്കർ അലി എന്ന ആൾക്ക്
മിയ എന്ന നടിയെ ചലച്ചിത്ര താരത്തെ പരിചയ ധർമ്മജൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും ഒരു ആവശ്യം പറഞ്ഞിരുന്നു. ഷംനയുടെയും തന്റെയും നമ്പർ തട്ടിപ്പുകാർക്ക് കൊടുത്തത് ആരെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെ തന്നെ കൃത്യമായും ധർമ്മജൻ പറയുന്നു. എന്തായാലും മിയയെ കൂടി ഈ ഒരു തട്ടിപ്പിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി തന്നെ ചില ആളുകൾ മനഃപൂർവ്വം ബോധപൂർവ്വം കരുവാക്കുകയായിരുന്നു എന്നൊരു സംശയം കൂടി താനിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൃത്യമായി താൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ് തൻ്റെ നമ്പർ പ്രതികൾക്ക് കൊടുത്തതെന്നും ധർമ്മജൻ പറഞ്ഞിരിക്കുന്നു. ഫോൺ വിളി ആദ്യം തമാശയായിട്ടാണ് താൻ കരുതിയത്. ലോക്ക്ഡൗണിന് ഇടയായിരുന്നു പ്രതികൾ വിളിച്ചത്. സ്വർണം കടത്തുന്ന സംഘമാണെന്ന് സംസാരത്തിൽ നിന്നും തനിക്ക് മനസ്സിലായി. ഷംന കാസിമിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു. അവസാനം അഭിനയിച്ച സിനിമയിൽ ഷംന കാസിം തന്നോടൊപ്പം അഭിനയിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം തന്നെ വിളിച്ചത്. അഷ്കർ അലി എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് തന്നെ വിളിച്ചത്. മിയയും ഷംന കാസിമും ധർമ്മജൻ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇക്കാര്യം പറയാൻ അവളെ വിളിച്ചിട്ടില്ല. ഷംനയുടെയും തൻ്റെയും നമ്പർ നൽകിയത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കര തന്നെയാണ്. മറ്റാരുടെയൊക്കെ നമ്പർ നൽകിയിട്ടുണ്ടെന്ന് തനിക്കറിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു. എന്തായാലും കേസിൽ മുഖ്യപ്രതിയായ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹാരിസ് പിടിയിലായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പല സിനിമയുടെ പിന്നാമ്പുറ കഥകളിലേക്ക് ഷംന കാസിം കേസ് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിലും, അതായത് വിവാദം സിനിമ സംബന്ധിച്ചായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയ പബ്ലിസിറ്റി കിട്ടുന്നു. അത് സദുദ്ദേശത്തോടുകൂടിയാണോ ദുരുദ്ദേശത്തോടുകൂടിയാണോ എന്ന കാര്യങ്ങളൊക്കെ അത് കാലം തെളിയിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നടിയെ ആക്രമിച്ച കേസിലും പോലീസ് ധർമ്മജനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. പക്ഷേ ഈ അന്ന് ധർമ്മജൻ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഷംന കാസിം കേസിലും ധർമ്മജനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം ചില കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പറയാം, ധർമ്മജൻ ഒരു താരം തന്നെയാണ്.